വരുന്ന വഴി ഇതുപോലത്തെ ഒരു റൂട്ടായിരുന്നു. ഇതിനൊക്കെ എക്സ്ട്രീം റൂട്ടിലൂടെയാണ് ഞങ്ങൾ വന്നത്. എന്റെ പൊന്നെ റോഡില്ല, ഒന്നുമില്ല, ഫുൾ മട്ടി, ഭയങ്കര സീനായിരുന്നു. നീല കളറ് കുറവായിരുന്നു, ഇപ്പൊ നീല കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. ഓരോ ഇതില് ഇവിടെ നമ്മൾ നോക്കുമ്പോ ആഴൊന്നും ഇല്ലാതെ വിചാരിക്കണ്ട, പക്ഷെ ആഴുണ്ട്, നല്ല രീതിയിൽ ആഴുണ്ട്. നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ പോലെ ഇരിക്കുന്നുണ്ട്. വെൽക്കം ടു നിഫിൻ വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലിക്കുടിക്കാരൻ. നമ്മളിപ്പോ ഉള്ളത് ചന്ദ്രത്താൽ ലേക്കിലാണുള്ളത്. ഈ ലേക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല കളറുണ്ടോ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സമയം കൂടുന്തോറും ഈ നീലയുടെ കളർ ഇങ്ങനെ കൂടി കൂടി വരും. ഇവിടുന്ന് കാണാൻ എന്ത് കാഴ്ചയാണെന്ന് അറിയോ? നമ്മൾ എങ്ങനെയാ ഇവിടെ എത്തിയെന്നുള്ളത് പോയി കണ്ടിട്ട് വാ. നമ്മള് റൂമിലൊക്കെ എത്തി, എന്റെ പൊന്നെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, നന്നായി ഒന്ന് റെസ്റ്റ് എടുത്തു. രാവിലെ തന്നെ ആപ്പിൾ തോട്ടത്തിൽ പോയിട്ട് അതിന്റെ വീഡിയോ ഒന്ന് ഫേസ്ബുക്കിൽ കണ്ടോളൂ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. നമ്മള് മണാലിന്ന് ഒരു 9 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നേക്കാണ്. എന്ത് ഭംഗിയാന്ന് അറിയോ കാണാൻ, എന്ത് രസ. ഇവിടെ ആപ്പിൾ മരങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആപ്പിൾ സീസൺ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ പോകുന്ന വഴി കണ്ടില്ലേ, ഇവിടെ കഞ്ചാവൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് ഹിമാചലില് ഓൾമോസ്റ്റ് സ്ഥലത്തുണ്ട്. ഇതുകൊണ്ട് വലിക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നേ. ഇതെന്തോ ബാങ്കിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങടാ. നമ്മൾ എങ്ങോട്ട് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. നമ്മൾ ജസ്റ്റ് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നെ വെള്ളമൊക്കെ നോക്കിയ മലയെന്ന് ഒഴുകിയറിഞ്ഞ് വെള്ള കളറില് കല്ലുകളൊക്കെ കണ്ടില്ലേ. ഈ ബ്രിഡ്ജ് കാണാൻ എന്ത് രസാന്ന് അറിയോ. ഓക്കെ, കിട്ടിയില്ലൻ. ഇവിടെ വണ്ടി വരുന്നത് നമ്മുടെ ജിപ്സി. അടിപൊളി വെള്ളത്തിന്റെ ഫോഴ്സ് നോക്കിയാ. ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് നോക്കുമ്പോ ഒരു കാഴ്ച കാണണം എന്റെ പൊന്നെ. അവിടെ മഞ്ഞ് മലാട്ടോ, കിട്ടിയില്ലൻ, എത്ര രസാന്നറിയോ. ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നമ്മുടെ ഹേമബൈ 1 മണിക്കൂറിനുള്ളിൽ എത്തും. ഹേമബൈ എന്തിനാണ് വരണേ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളങ്ങനെ റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വൈകുന്നേരമായിട്ടോ. നമ്മൾ പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഹേമബയ്യ, ഞാനിവിടെ ഒരു 7 വർഷം മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഹേമബയ്യ നമ്മളെ തന്നെ വിളിച്ച വേറെ ഒന്നും കൊണ്ടെന്നല്ല, ഹേമബയ്യയുടെ ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്നപ്പോ അമീർ കുറെ ഫോട്ടോസ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഹേമബയ്യക്ക് അമീർ തന്നെ ഫോട്ടോഷൂട്ട് എടുക്കണമെന്ന് നിർബന്ധം കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഹടിമ ടെമ്പിളിലേക്ക് വരുമ്പോ മെയിൻ കാര്യമാണ് ഈ സംഭവം. അതായത് ഇവിടുത്തെ മോയലാണ്, മോയലിനെ വെച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവരവിടെ ഷൂട്ടിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഫ്രണ്ട് ഇപ്പൊ വരുന്നുണ്ട്. ഏ ബ്രോ, എന്നിട്ട് അവര് നീ ഉണ്ടായിരുന്ന, എന്നിട്ട് വിശേഷം സുഖം. അവിടെ സുഹൃത്താണ് ഞങ്ങളുടെ കൂടെ. ഞങ്ങള് കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്, നമ്മുടെ ഈ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്. പുള്ളിക്കാരി ഇപ്പൊ യൂട്യൂബ് ചാനലും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പേര് പറഞ്ഞോ? അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഫേസ്ബുക്കിൽ കാണുന്നവർ എന്തായാലും യൂട്യൂബിൽ കയറി ഒന്ന് നോക്കിക്കൊള്ളണം. രണ്ടുപേരും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്ത് വന്നേ. അപ്പോ ട്രാവൽ ചെയ്യണവർ, ഇപ്പൊ ഗേൾസ് ട്രാവൽ ചെയ്യണവരെ കുറിച്ച് എന്തായാലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും. ഞാൻ ഹിമാചൽ പ്രദേശിലേക്ക് വന്നപ്പോ ഭയങ്കരമായിട്ട് പേടിച്ച വന്നത്, കാരണം അറിയാലോ ഞാൻ കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിലും നോർത്തിലേക്ക് ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ സേഫ് ആണ്. ഇന്നലെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ചേട്ടൻ മാൽ റോഡിൽ നിന്ന് ലിഫ്റ്റ് തന്നു. കാരണം ഞങ്ങൾ ആദ്യം പേടിച്ചെങ്കിലും അവര് കൂളായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നടന്നു പോവണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലിഫ്റ്റ് തന്നു. ഒരു ലോക്കൽ ചേട്ടൻ. ശരിക്കും നോർത്ത് സേഫ് ആണ്. അതില് ഹിമാചൽ പ്രദേശ് എനിക്ക് മനസ്സിലായി സേഫ് ആണ്. ആർക്കും ട്രാവൽ ചെയ്യാം, ഗേൾസിന് ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇപ്പൊ സോളോ ട്രാവലർ ആയിട്ട് ഗേൾസ് പോകണ്ടെങ്കിൽ എന്താ നിന്റെ ഒരു ഒപ്പീനിയൻ? പോണോണ്ട് കുഴപ്പമുണ്ടോ? എന്തായാലും മസ്റ്റ് ആയിട്ടും പോകണം. മസ്റ്റ് ആയിട്ടും പോകണം. അതിലും മസ്റ്റ് ആയിട്ടും മണാലി വിസിറ്റ് ചെയ്യണം. അതിൽ വാബിസാബി മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യണം. നല്ല പ്രോപ്പർട്ടിയാണ്. അസ്ലം നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോ ഇവരിപ്പോ ഞങ്ങളെ കൊണ്ട് റൊത്താൻ ബാസ്, അടൽ ടണല്, സോളാൻ വാലി എല്ലാം കറങ്ങി വന്നു. നല്ല അക്കോമഡേഷൻ ഒക്കെ ആയിരുന്നു. വാബിസാബിനെ ആരാ കണക്ട് ചെയ്തത്? ഞാൻ കണക്ട് ചെയ്തതാണ്, കാരണം എനിക്കറിയാം. അതുകൊണ്ടാണ് കണക്ട് ചെയ്തത്. പേടിച്ചു മാറി നിൽക്കുന്നു. എന്താ അഭിപ്രായം പറ? അഡ്വക്കേറ്റ്സ് ആണ്, അതിട്ടാണെന്നും പറയാതെ പോണേ. അപ്പൊ എന്തെങ്കിലും നടക്കട്ടെ. ഇപ്പൊ ഓൾ ദി ബെസ്റ്റ്, അടുത്ത ട്രിപ്പ് ഒക്കെ പഠിക്കാം. ശരി, താങ്ക് യു വാബിസാബി. അപ്പൊ അവരെന്തായാലും വാബിസാബിനെ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇതില്. അച്ഛനെ നമ്മളെ എത്ര വർഷമായില്ല കണ്ടിട്ട്. നടക്കട്ടെ. ഇതാണ് ഹടിമ്പ ടെമ്പിള്. നമ്മുടെ ഹിമാചലിന്റെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഹടിമ്പ ടെമ്പിള്. ഈ ഹടിമ്പ ടെമ്പിളിന്റെ നിർമ്മിതീന പറയുന്നതാണ് പഗോഡ ആണ്. ഇത് നിർമ്മിച്ചേക്കെന്ത് 1553 ആണ്. അപ്പൊ ഇവിടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ അവരൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പൊ ഇത് ഹർഭജൻ, നമ്മുടെ ടനോട്ട വ്ലോഗിലൊക്കെ ഉള്ള ഒരു പുള്ളിയാണ്. ടണ്ടഗ്രാമത്തിലെ ഹെമുബയുടെ കൂട്ടുകാരനാണ്. ഇത് ഹെമുബയുടെ കൂട്ടുകാരൻ നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഹോട്ടലിലെ ആളാണ്. അപ്പൊ ഹെമുബൈ അവിടെ മൊത്തം ഷൂട്ടും കാര്യങ്ങളാട്ടോ. ഇതാണ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങള്. ഈ ഹഡിംബ ടെമ്പിൾ എന്ത് ഡ്രസ്സാണെന്ന് അറിയോ? ഇത് സ്നോ വരുമ്പോ വേറെ തന്നെ മൂഡാണ്. ഇവിടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹെമുബയുടെ ഗേൾഫ്രണ്ടിന്റെ, അതായത് കല്യാണം കഴിക്കാൻ പോണ ഭാര്യയുടെ സുഹൃത്താണ്. അപ്പൊ എന്നെയും റാംപൂരിലാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മണാലിയിൽ നിന്ന് അടൽ ടണലൊക്കെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. പഞ്ചാബ് ഹരിയാണ, കേരള സേവ്, കേരള ഹരിയാണ. ഏ ഹരിയാണ പീപ്പിൾസ്, ഐ ലവ് ഹരിയാണ. ഹരിയാനക്കാരെ ഇപ്പൊ കണ്ടേക്ക, ഇതവര് എന്റെ അടുത്ത് സംസാരിക്കുന്നു. ഞാൻ വീഡിയോ എടുത്തപ്പോ നമ്മള് അടൽ ടണൽ എന്താ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാരും അടൽ ടണൽ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ശരിക്കും വീഡിയോയില് കാണിക്കുന്ന പോലെയല്ല അടൽ ടണൽ, ഇറ്റ്സ് ഹ്യൂജ്. ഇപ്പൊ നമ്മള് ചന്ദ്രതാൾ ലേക്കിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി ഇവിടെ ഒരു ടീ ഷോപ്സിൽ നിർത്തിയിട്ടുണ്ട്. ഹർഭജൻ ഉണ്ട്, ചായ കുടിക്കണം. ഇവിടെ നമ്മുടെ ഹേമുബയ്യ, എല്ലാ ഡിങ്കി എല്ലാരും ഉണ്ട്. നമ്മളിത് ഒരു ബൊലോറയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്ത് അടിപൊളിയായെന്ന് അറിയോ? വരുന്ന വഴി എന്റെ പൊന്നെ ഒരു സ്നോ മൗണ്ടെയിൻ ആണ് കണ്ടത്, കിട്ടിയില്ല. ഇവിടെ എല്ലാരും ഉണ്ട്. ഈ വണ്ടിയിലാണ് എല്ലാരും കൊള്ളിച്ചിട്ട് പോണേ. വരുന്ന വഴി ഇതുപോലത്തെ ഒരു റൂട്ടായിരുന്നു. ഇതിനൊക്കെ എക്സ്ട്രീം റൂട്ടിലൂടെയാണ് ഞങ്ങൾ വന്നത്. എന്റെ പൊന്നെ റോഡില്ല, ഒന്നുമില്ല, ഫുൾ മഡി, ഭയങ്കര സീനായിരുന്നു. എന്നിട്ട് നമ്മൾ ഓഫ് റോഡിൽ ഇങ്ങനെ വന്നു. വന്നു കഴിഞ്ഞ് കാണുന്ന കാഴ്ചയാണ് ഇതേ കണ്ട. എന്ത് രസമാണെന്ന് അറിയാ? അടിപൊളിയാണ്. ഇവിടെ എല്ലാരും ഉണ്ട്. ഇവിടെ ജിമിനി കാറാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യണേ. നമ്മുടെ നാട്ടിലെ ജിമിനിക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പക്ഷെ ഇത്രയും ഓഫ് റോഡ് ഈ ജിമിനി അടിക്കണ്ടെങ്കിൽ ജിമിനി ഒരു താരം തന്നെയാണ്. അപ്പൊ നമ്മള് ഒരു നീണ്ട യാത്രക്കിടയിൽ, അത് വെളുപ്പിന് 5 മണിക്ക് യാത്ര ചെയ്താണ്, 1 മണിക്കാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. നമ്മൾ ഇവിടെ വണ്ടിക്കും പാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇങ്ങനെ പോകണം. നമ്മൾ 1.5 കിലോമീറ്ററിന് ട്രക്ക് ചെയ്യാണ്ട് വരുന്ന വഴി എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, പറഞ്ഞു തന്നെ പറയാനുള്ളൂ. അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലാണ് വന്നത്. ഫുൾ അഡ്വെഞ്ചർ. ഒരു റെഡ് മലയാണ് കാണണേ പോകുന്ന വഴികൾ മൊത്തം. ഇപ്പൊ നമ്മൾ ഒരു അടിപൊളി ലേക്കിലേക്ക് ട്രക്ക് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ലേക്കിലേക്ക് ട്രക്ക് ചെയ്യാൻ തുടങ്ങി. അവര് പതുക്കെ ബാക്കി കൂടെ വരും. നമ്മൾ നടന്നു നടന്നു ഒന്നായില്ല. ഇനി ഒരു 7 മിനിറ്റ് കൂടി നടക്കാണ്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒന്നും ഒന്നാമത്തെ സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കുമ്പോഴില്ലേ ശ്വാസം മുട്ടും. ഫൈനലി സ്പോട്ടിലെത്താറേ. ഇതവിടെ ഒരു നീല കളറുണ്ടല്ലോ, അതാണ് ലേക്ക്. എന്ത് ഹാപ്പിനെസ് ആണെന്നറിയോ? എന്റെ പ്രായമായിട്ടുള്ള ആൾക്കാർ നിന്ന് നിന്ന് കയറണം കേട്ടോ, കാരണം അവർക്ക് അത്രയ്ക്കും പാഷനാണ് ട്രാവലിങ്ങിനെ കുറിച്ച്. ഇവിടെ ഈ അരുവി പോണെന്ന് നോക്കി, എന്ത് ക്ലിയർ വാട്ടറാന്നറിയോ. ഇത്ര രസമാണെന്നറിയോ? കിട്ടില്ലേ, ഒന്നും പറയാനില്ല. സോ ഹാപ്പി. നോക്കി വെള്ളത്തിന്റെ എന്ത് ക്ലിയർ ആണ് നോക്കി. ഇവിടുത്തെ ഇങ്ങനെ നടന്ന നമ്മുടെ ലേക്ക് എത്താറായി. അപ്പൊ നമ്മുടെ ഹർഭജനാണ് നമുക്ക് ഗൈഡായിട്ട് വന്നേക്കണേ. ഹർഭജൻ അടിപൊളി മനുഷ്യനാ കേട്ടോ. നമ്മള് ലേക്കിനെ ക്രോസ് ചെയ്തോണ്ടിരിക്കാണ്. കാണുമ്പോ തന്നെ സൂപ്പർ. ഈ ഹർഭജന്റെ നിക്കണ അപ്പുറത്തെ വ്യൂ ഒന്ന് നോക്കി. എന്ത് കിട്ടിയിട്ടില്ല. ഇവിടെ ആൾക്കാർ പൈസ കിട്ടുന്നുണ്ട്, അവിടെ പൂജിക്കുന്നുണ്ട്, 100 രൂപയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചന്ദ്രതാൽ ലേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ലാഹുൾ സ്പിതി ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. ഈ ലേക്കിലെ വെള്ളം ഉണ്ടല്ലോ, കണ്ണാടി ചില്ല് പോലത്തെ നീല കളറ് വെള്ളം ഉണ്ടോ? സമുദ്രനിരപ്പിൽ നിന്ന് 4,250 മീറ്റർ ആണ് ഈ ലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഈ പരിസരത്ത് അങ്ങനെയൊന്നും താമസിക്കാനൊന്നും പറ്റില്ല, കാരണം ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. നമ്മളിപ്പം നടന്നു പോകുമ്പോഴേ നമ്മൾ നല്ല രീതിയിൽ കിതയ്ക്കും, നമുക്ക് സംസാരിക്കാനൊന്നും അധികം പറ്റത്തില്ല ഈ ഏരിയയിൽ. പിന്നെ ഡിസംബർ മാസത്തിൽ വരാൻ
കയറാൻ നിന്നാൽ ഈ ലേക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. വർഷത്തിൽ മൂന്നോ നാലോ മാസങ്ങളിലാണ് ഇത് തുറന്നു കൊടുക്കുള്ളൂ, ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ. ഡിസംബറിലൊക്കെ വരാൻ നിന്ന് കഴിഞ്ഞാൽ ഫുൾ സ്നോ കൊണ്ട് മൂടും, ഒരു 10 ഫീറ്റെങ്കിലും മിനിമം സ്നോ ഉണ്ടാവും. ചന്ദ്രതാൽ ലേക്ക് ഉണ്ടല്ലോ, ചന്ദ്ര നദിയുടെ ഉത്ഭവ സ്ഥാനത്തിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു മണാലി ഹിമാചൽ യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചന്ദ്രതാൽ ലേക്കിൽ വരണം. കാരണം കിട്ടിയില്ല എന്നൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, ഭൂമിയിലാണ് സ്വർഗം. ആ സ്വർഗം നിങ്ങൾ തേടിപ്പോയില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പറ്റാത്ത സ്വർഗത്തിലേക്കൊക്കെ പോകുന്നത്. അവിടുത്തെ സ്വർഗം ഉണ്ടോയെന്ന് ആർക്കറിയാം, വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കടങ്കഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഭൂമിയിൽ ഇത്രയും വലിയ സ്വർഗം തന്നിട്ട് ഇതൊന്നും കാണാതെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങൾ മുകളിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നീലയായിട്ടല്ലേ കാണണേ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ്. ഇവിടെ ജസ്റ്റ് പച്ചയായിട്ടാണല്ലേ, അതും ഇവിടുത്തെ ഒറിജിനൽ കളറാണ്. ഇങ്ങനെ പച്ച നീലായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. എന്ത് സൂപ്പറാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയാതെ ഇവിടെ ഓക്കെ, ആ കല്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. നീല കളറ് കുറവായിരുന്നു, ഇപ്പൊ നീല കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഓരോ ഇതില്. ഇവിടെ നമ്മൾ നോക്കുമ്പോ ആഴമൊന്നും ഇല്ലാതെ വിചാരിക്കേണ്ട, പക്ഷെ ആഴമുണ്ട്, നല്ല രീതിയിൽ ആഴമുണ്ട്. നാച്ചുറൽ സ്വിമ്മിംഗ് പൂള് പോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് വയസ്സായ ആൾക്കാർക്കും എൻജോയ് ചെയ്യണ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളങ്ങനെ ട്രാവൽ ചെയ്യാം, ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കും. കുറച്ച് മലയാളികളെ കണ്ട് ഇവിടെ കണ്ടുകിട്ടിട്ടുണ്ട്, ബാംഗ്ലൂരിലാണ്. അപ്പൊ ഇവരിവിടെ വെള്ളത്തിലിരുന്ന് കളിച്ചോണ്ടിരിക്കണേ ഞാൻ പറയായിരുന്നു. കാരണം നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ എൻജോയ് ചെയ്യണം, കേരളത്തിൽ ആരും ഇങ്ങനെ എൻജോയ് ചെയ്യണില്ല. അവര് എന്താ വെച്ചാൽ പൈസ ഉണ്ടാക്കും, പിന്നെ തട്ടിപ്പും. അതാണ് ശരിക്കും ഇപ്പൊ എല്ലാരും ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു ഫോർ മീറ്റിംഗ്. ഇവിടെ നമ്മുടെ ഡിങ്കി ഉണ്ട്, അപ്പൊ ഡിങ്കിയുടെ അടുത്ത് ചോദിക്കാം, വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ലേക്ക്? യു ലൈക്ക് ഇറ്റ്? ഫസ്റ്റ് ടൈം യു ആർ കമ്മിങ് ഹിയർ? ആള് ഹിമാചലിൽ താമസിച്ചിട്ടും ആള് ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നത്. യു ലൈക്ക് ഇറ്റ്? ഹേമുബയ്യയുടെ ആദ്യത്തെയും അവസാനത്തെയും പ്രീ വെഡിങ് ഷൂട്ടാണ്. വാട്ട് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് പ്രീ വെഡിങ് ഷൂട്ട്? യു ടയേർഡ്? എ പ്ലേസ് പസന്ത്? വെരി ഗുഡ്. ഈ ലൈക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് കമന്റിൽ ഇടാം, എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്തോളൂ. എന്തായാലും വന്നോളൂ, ഈ ചെറിയ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ടൊന്ന് ഫോളോ ചെയ്തോളൂ.